ഫോണും തരുമോ? കോളിയൻ ഫോണും തരുമോ? ഒരു കോളിയാൻ ഫ്രണ്ടിന് കോളിയാണ്. എവിടെ ഞാൻ എവിടെ എത്തിയിട്ടോ? ഞാൻ ഒറ്റക്ക് എന്നോട് വന്നിക്കണ് പെരുമ്പിലോ. ഞാൻ എന്നോട് എത്ര വയസ്സിന് മൂപ്പുണ്ടോ? ഞാൻ വെള്ള മുണ്ട് വെള്ള ഷർട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേ, വന്നിട്ട് ചെയ്യടാ. ഞാനൊരു നീല ടീഷർട്ട് വെള്ള പാൻറ് ആ വാടോ. ഞാൻ ഒരു സ്കൂട്ടിയിലാ വന്നിക്കണേ. ആ ഹെൽമെറ്റ് വെച്ചിട്ട് ഇരിക്കണ് വാ. ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഒരു നീല ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ടൊയോട്ട പറഞ്ഞിട്ടൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കണ്ടാ വാ വാ വേമാ, നേരിട്ട് വേണാ സംസാരിക്കാ. ഭയങ്കര തെണ്ടിത്തരാണ്, ഇതിന്റെ പേര് തെണ്ടിത്തര. എത്ര മര്യാദയ്ക്ക് ഞാൻ തന്ന മൊബൈല്, എന്റെ മൊബൈല് മേടിച്ച് വിളിച്ച് എന്നെ വിളിച്ചത് വല്ല ശരിയെന്ന് പറയണെങ്കിൽ ഞാൻ കേൾക്കണ്ടേ. ഹായ് ഗൈസ്, ഐ എം ഫൈസ് ഇബ്രാഹിം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടോക്ക്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഫോണും തരും, ഒരു കോളിയാണ്. ഫ്രണ്ടിന് കോളിയാണ്. എവിടെ? ആ വാ, ഞാൻ എവിടെ ഉണ്ട്. എന്താ ചെയ്യാൻ പറ്റാച്ച ചെയ്യേ വാ. ആ ഞാൻ ഒറ്റക്ക് തന്നെ ഇടാ നിക്കണ്, ഒറ്റക്ക് തന്നെ വാ വാ. ഞാൻ ഉണ്ടാ കറക്റ്റ്. എവിടെ ഇത് സ്ഥലം? പെരുമ്പലാവ് സ്പോട്ട്, പെരുമ്പലാവ് പമ്പിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാ. വാള എന്താച്ച വന്ന് ചെയ്യേ? ഞാൻ ഒറ്റയ്ക്ക് വന്നത്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേ, വന്നിട്ട് ചെയ്യടാ. ആ ഞാനൊരു നീല ടീഷർട്ട് വെള്ള പാൻറ് വാ വാടോ വാ. ഞാൻ എവിടൊക്കെ ഉണ്ടാ? യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഫ്രണ്ടിലാടോ. ഓ ഇക്ക ഫോണും തരുമോ? ഒരു കോളിയാൻ കോളി ഫോണും തരുമോ? കോളിയ ഹലോ ആടാ, ഞാനിവിടെ എത്തിണ്ടാ. നീ എവിടെ വാടാ, നേരിട്ട് കാണാടാ. ഞാൻ പറഞ്ഞ പോലെ എത്തിണ്ടാ, ഒറ്റക്ക് തന്നെ വന്നിക്കണ്. ധൈര്യണ്ട് വാടാ, ഞാൻ പെരുമ്പിലാവണ്ടാ. ഈ പറഞ്ഞോട് തന്നെ ഉണ്ടാ, അത്ര വലിയ ആളാണ്. നീ ഇങ്ങോട്ട് വാ. നീ ഡയലോഗ് അടിക്ക അടിച്ചേന്നല്ലേ. ഏ ആടാ, ഞാൻ ഉണ്ടാ. ഞാൻ മറ്റേ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ടിലുണ്ട് വാ. ആ ഞാൻ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഒരു നീല ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ടൊയോട്ട പറഞ്ഞിട്ടൊരു ക്യാപ്പ് വെച്ചിട്ടുള്ളത്. ഞാൻ അവിടെ ഉണ്ടാ വാ വാ വേമാ, നേരിട്ട് വേണാ സംസാരിക്കാ. വേമാ വാടാ, ഡയലോഗ് അടിക്കുമ്പളേ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. വേമാ കേട്ടോ, ആരടാ? ഒരു വള്ളി. എവിടെ എവിടെ നിൽക്കുവോ? ആ അത് സംഭവേ, ഒരു വള്ളി. അതെ കുഴപ്പമില്ലല്ലോ. ചേട്ടൻ ഇവിടെ നിൽക്കുവോ? വന്നു കഴിഞ്ഞൊന്ന് ഡീൽ ചെയ്യോ. ആ എന്താ ഉപകാരമായിട്ടാ ഫോൺ തന്നെ. ഞാൻ ഫോണ് ചാർജ് കഴിഞ്ഞിട്ട്. താങ്ക് യു താങ്ക് യു ബ്രോ. ബ്രോ ഞാൻ ബ്രോ തൊപ്പി ബ്രോടെ പോലെ. ഫോണൊന്നും തരും, ഒരു കോളിയാ ചാർജ് ഞാൻ. എവിടെ ഞാൻ എവിടെ എത്തിയിട്ടോ? ഞാൻ ഒറ്റക്ക് എന്നോട് വന്നിക്കണ് പെരുമ്പിലാവണ്ടോ. ഓ അവിടെ അപ്പൊ നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ടോ? പമ്പിന്റെ ഫ്രണ്ടിലുണ്ടോ? ഓ നീ ബോണ്ണുള്ള ഷോപ്പില്ല, അതിന്റെ മുമ്പിൽ കൂടാ. നീ ഡയലോഗ് മാത്രം പോരാ, നേരിട്ട് പോ വന്ന് എന്നിതാക്കടാ.
നീ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്യടോ. ഞാൻ ഒരു സ്കൂട്ടിയിലാണ് നിൽക്കണേ. ആ ഹെൽമെറ്റ് വെച്ചിട്ട് ഇരിക്കണ്. വാ വന്നുണ്ടാക്ക് കേട്ടോ. വേമ്പോ വേമ്പോ വെയിറ്റ് ചെയ്യാ. ഷർട്ട് ആ ഞാൻ നല്ലൊരു ഫോട്ടോ എപ്പോഴും ബേഡ് കമന്റ് അടിക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അവ പെരുമ്പലാവുള്ളതാ. ഞാൻ ഒറ്റക്ക് വന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ കട പോലെ എന്ന് പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാന്നൊക്കെ പറഞ്ഞു. ഇല്ലില്ല ഇക്കവിടെ ഒന്ന് നിന്നാ മതി. ഹലോ നീ എവിടെ ഉണ്ടാ? ഞാൻ ഇറ നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നിട്ടോ. വാടോ വാ. നിനക്ക് മെസ്സേജ് എഴുതി വിടാല്ലേ. ഏ അതുപോലെ നേരിട്ട് വരുമ്പോ സംസാരിക്കാൻ പറ്റണം നിനക്ക്. ഏ ഇവനുണ്ടല്ലോ ആട. ഞാനിപ്പോ ഷർട്ടും മുണ്ടുമാണ് ഞാൻ ഇട്ടുക്കണേ. ആ ഞാനൊരു പാഷൻ പ്രോയുടെ മുകളിലാ വന്നിക്കണ്. വാ നീ ഇവിടെ വാ സംസാരിക്ക്. വാ വാ നേരിട്ട് വന്ന് സംസാരിക്ക് കേട്ടാ കേട്ടാ. വാ 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 വാ. താങ്ക് യു ട്ടോ. ഇതിന്റെ പേര് ചെണ്ടിത്തര. എത്ര മര്യാദയ്ക്ക് ഞാൻ തന്ന മൊബൈല്. എൻ്റെ മൊബൈലില് മേടിച്ച് വാച്ചിൽ തന്നെ വിളിച്ച് പ്രശ്നമായി. എന്നെ വിളിച്ചത് വല്ല തെരിയെന്നു പറയണെങ്കിൽ ഞാൻ കേൾക്കണ്ടത് കേൾക്കണ കേൾക്കണ്ട. എടുത്തയക്കാൻ ഹലോ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. എന്താന്ന് വെച്ചാണെങ്കിൽ റെസ്പോൺസ് ചെയ്യുക. എടുത്തയക്കണ തെരി പറയുമ്പോൾ ഞാൻ എന്ത് പറയണം? അതെ ഒരു സംഭവം എന്താ പേഴ്സണൽ കാര്യമാണ്. ഒരാളുടെ മൊബൈൽ മേടിച്ചിട്ട് വേറെ വല്ലവരെ വിളിച്ച് ഇനി കല്ലൂട്ടം പ്രശ്നമാകുമ്പോൾ ഇത് വന്നിട്ട് ഞാനോടും മര്യാദ സമാധാനം പറയണ്ട. അതിൻ്റെ നീ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചിട്ടില്ല. തീരെ പഠിച്ചിട്ടില്ല. ഫോണം തരൊരു കോളിയാ. താങ്ക് യു ട്ടാ. എടാ നീ നീ എവിടെയാണോ ചെറുക്കാ, നീ എവിടെയാ? ഞാനിവിടെ വന്നിട്ടാ പെരുമ്പലാവ്. ഇത് ഇത് സ്പോട്ട് കറക്റ്റ് ചെയ്താ പെരുമ്പല. ഏത് എന്തെന്ന് പറയാ? അൻസാർ സ്കൂളിന്റെ തൊട്ടപ്പുറത്തുണ്ടോ ചെറുക്കാ? നീ പോയാ പോടോ. എടാ നീ നീ മെസ്സേജ് അയച്ച് തല്ലൂടാ മാത്രമേ നിനക്ക് പറ്റുള്ളൂ. നീ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വന്നിട്ടാ ഇവിടെ പെരുമ്പലാവ് വന്നിട്ടാ. നീ വാ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട്. പെരുമ്പലാവ് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. മനസ്സിലായ? നീ പ്രായത്തിന് മൂത്തവരുടെ അടുത്ത് മര്യാദക്ക് ഇതാക്കണം. മനസ്സിലായില്ലേ? ഏ ഞാൻ എന്നോട് എത്ര വയസ്സിന് മൂപ്പുണ്ടാ? ഏ ആ ഞാൻ വെള്ള മുണ്ട് വെള്ള ഷർട്ട് അതെൻ്റെ വേഷം. മനസ്സിലായ? വാ വാ വേം വാ കേട്ടാ. സംഭവേ പക്ക വള്ളി, ഒരു വള്ളി ചെറുക്കൻ. പ്രായത്തിന് ഞാൻ അവനായിട്ട് എത്ര പ്രായത്തിന് മൂത്താന്ന് പോലും നോക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമ്മൾ നല്ലൊരു ഫോട്ടോ ഇട്ടാ അപ്പോ എന്തേലും ചീത്ത കമന്റ് ഇടും. പോരാ അലമ്പാണ്. അതിന് മാത്രം മെനക്കെട്ട് ഒരു ചെറുക്കൻ പെരുമ്പലാവുണ്ടെന്നേ. ഏത് ചെക്കനോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനെ നേരിട്ട് അവൻ പറഞ്ഞു അവൻ പെരുമ്പലാവാണ് ഒന്നും നോക്കിയില്ല. അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് പെരുമ്പലാവ് വന്ന്. ഞാൻ അത് കാരണം ഫോണ് റീചാർജ് ചെയ്യാൻ പോലും മറന്നിട്ടാ വന്നു. ഏ ഫോട്ടോ എന്റെ കയ്യില് ഇനിയിപ്പോ ചാർജ് കഴിഞ്ഞു. അതാ ഞാൻ ഇപ്പൊ ആളെ ഫോൺ എടുത്ത് വിളിക്കാൻ കാരണം. എന്താ കഴിഞ്ഞു വള്ളി കേസ്? ഇങ്ങനത്തെ വള്ളി കേസ് ഞാൻ എങ്ങനെ ഡീൽ ചെയ്യണം? നല്ലൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവന് മോശം, അവനെല്ലാം മോശം. അങ്ങനെ ഒരു മോശക്കാരനെ നമ്മളൊന്ന് കാണണല്ലോ. ഞാൻ കണ്ടറിയോ?
കണ്ടായടിക്കും, അറിഞ്ഞടിക്കും. പക്ഷെ അവന്റെ പ്രൊഫൈലിൽ ഒരു ഫ്ലവറിന്റെ ഫോട്ടോ എടുക്കണേ. വരട്ടെ. എന്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂര് ശാസ്തംകോട്ട അമ്പലം അതിന്റെ അടുത്തൊക്കെ ആയിട്ട്. ഞാന് വേഷപ്പോ കട വേഷം ഞാനോ, ഞാനിപ്പോ ജോലിയും കൂലൊന്നുമില്ല. ഞാൻ വേഷം കട വേഷം ഞാൻ പറഞ്ഞു, വെള്ള മുണ്ട് വെള്ള ഷർട്ട്. അത് എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഇരിക്കണം. ആള് വരൂ, പോ അങ്ങോട്ട് വരൂ. അല്ല അല്ല, വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പൊ ഫോൺ തന്നാള് ഒന്ന് വിളിക്കോ, ഒന്ന് നമ്മളൊരു ഫോട്ടോ ഇട്ടാ അപ്പൊ കമന്റ് അടിക്കാം. ബാഡ് കമന്റ്. പുതിയ ട്രെൻഡിങ് ആയിട്ട് കൊറേ മസനെ കൂടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതുപോലെ ഇല്ല. എന്റെ ഫോട്ടോക്ക് കമന്റ് അടിച്ച എനിക്ക് എന്നെ കൊല്ലണേന് സമ്മതം. കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാ ഓരോ ഫോട്ടോ ഓരോ സ്നാപ്പുകളും ഞാൻ എടുക്കണത്, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഞാൻ പോയി കഴിഞ്ഞാൽ ആ കന പോയി വന്നിടിക്കും അവൻ. ഞാൻ ആൾക്കട വേഷം ഞാൻ പറഞ്ഞു, ഞാൻ കട നമ്പറിൽ നിന്ന് വിളിച്ചു. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമാവും, ആളുടെ നമ്പറിൽ നിന്നല്ലേ ഞാൻ വിളിച്ചത്. ഇല്ലല്ലേ, അപ്പൊ വരൂ. എന്തായാലും ഇരിക്കാം. മറ്റേ വലിയ അമ്പലില്ലേ, പിന്നെ ആ ഭാഗത്താണ്. ഇപ്പൊ ഞാൻ എന്റെ പേര് ഫൈസ്. ഫൈസ അമ്പലത്തിന്റെ അവിടെ അങ്ങനെ കൊറച്ചങ്ങ് നീങ്ങിട്ടാണ്, തെക്ക് ഭാഗത്താണ്. തെക്ക് ഭാഗത്ത് തെക്ക് വടക്ക് കിടക്ക് പടിഞ്ഞാറ് മൊത്തം അങ്ങനെ റൗണ്ടായി കിടക്കാണ് ഈ അമ്പലേ, അമ്പലത്തിന്റെ ചുറ്റുപാട്. അതിന്റെ ഉള്ളിൽ എവിടെയും വീടുകളൊന്നുമില്ല. പിന്നെ ഈ കച്ചവടക്കാരൊക്കെ, ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അല്ല അമ്പലപ്പറമ്പിലല്ല വീട്, കൊറച്ച് തെക്ക് നീങ്ങിട്ട് വീടുകളൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ആയിട്ടാ. ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വരുമോ മനസ്സിലാക്കൂ. നമ്മൾ ഏത് സ്ഥലം നാ വിളിച്ചപ്പോ പറഞ്ഞത് അവനോട്? പെരുമ്പിലാവ്. പെരുമ്പിലാവ്, ഇത് മൊത്തം പെരുമ്പിലാവല്ലേ? പെരുമ്പിലാവ് ആ ഭാഗത്തോ റോഡുണ്ട്, അതും പെരുമ്പിലാവ്. പെരുമ്പിലാവ് പിന്നെ അവിടെ പോയ സെന്ററാണ് അവിടെ പെരുമ്പിലാവ്. ഇല്ല ഞാൻ ഒറ്റക്ക് ഡീൽ ചെയ്യാന്ന് വെച്ചാൽ നിക്കണേ, ഒറ്റക്ക് സംസാരിക്കുക, അവന് എന്താ വേണ്ടിച്ചാ കൊടുക്കുക. പാരമ്പര്യമായിട്ടും ഭയങ്കര അത്യാവശ്യം അത്യാവശ്യം ആരോഗ്യം ധൈര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. കളരി, കരാട്ടെ, കുൻഫു എല്ലാം ഉണ്ട്. ഞാൻ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാ, ഫുള്ള് എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ കണ്ടില്ലേ, ഇതൊക്കെ വർഷമുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത്. ഒറ്റക്ക് ഇല്ലെങ്കിൽ ഞാൻ വരില്ലല്ലോ. ഒരു കൈ നോക്കുന്നുണ്ടോ? ഒരു കൈ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്നാ ഇപ്പൊ തന്നെ ദക്ഷിണ വെച്ചോ. ഒരു വെള്ള ഷർട്ടും വെള്ളം മുണ്ടും ഇപ്പം ഇവിടുന്ന് കിട്ടും, ഞാനാണെങ്കിൽ പറയുകയും ചെയ്ത്. ഇനിയിപ്പോൾ അവൻ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കണ്ടേ? വെള്ള ഷർട്ടും വെള്ളം മുണ്ടും പറഞ്ഞല്ലേ. ആ ഞാൻ വിളിച്ചപ്പോൾ അതാ പറഞ്ഞത്, സത്യം പറഞ്ഞല്ലേ. എന്നെ കാപ്പ കടത്തിയതാ, കാപ്പ കടത്തിയതാ തൃശ്ശൂരിന്. എനിക്ക് ഇങ്ങനെ ഡെയിലി ഓരോ വള്ളികളെങ്ങനെ ആയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഇതാണ് വെച്ചാൽ. നല്ലവരെ അല്ല, നല്ലവരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. വെക്കാനൊക്കെ ഞാൻ ബഹുമാനിക്കും. അല്ലാത്ത കുറേ പേരുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല ഇക്കവിടെ വേണം സംഭവം. ഞാൻ ചെക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു.
തൃശ്ശൂരാണ് അതിന്റെ വീട്. അപ്പൊ തൃശ്ശൂര് പൂരപറമ്പിന്റെ ആ ഭാഗത്ത് അങ്ങോട്ട് റോഡ് സൈഡിലായിട്ട് അത്ര വീട്. അപ്പൊ അവിടെ എന്തിനാ വെറുതെ വെക്കണേ നമുക്ക് എല്ലാവർക്കും. പറയണത് എന്താ, തൃശ്ശൂര് ആണ് അവന്റെ വീട്. അപ്പൊ ഒരാള് പിന്നെ ഇങ്ങനെ ഫോണില് വിളിച്ചിട്ട് ശല്യം ചെയ്യാ, ഫോണിലല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുമ്പോ കമന്റ് ഇടും. അപ്പൊ ഒന്ന് കാണാലോ, നേരിട്ട് കണ്ട് അത് പെരുമ്പലാവിലുള്ള ആളാണ്. ഒന്ന് പെരുമാറി വിടണവനെ, നീ വിളിക്കണത് വിളിച്ചിട്ട് പറയണം. പോലീസ് എങ്ങനെ പരാതി കൊടുക്കാൻ പറ്റിയ എന്നെ? അതാ ഞാൻ പറഞ്ഞതേ, എന്നെ കാപ്പ് എടുത്തില്ലേ, എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാറ്റില്ലല്ലോ. എനിക്ക് തന്നെ പറ്റുള്ളൂ, നേരിട്ട് പോവാ ഡീൽ ചെയ്യാ. ഞാനിപ്പോ വെള്ളം ഉണ്ടുള്ള ഷർട്ട് പറഞ്ഞു. എനിക്ക് ഞാനിപ്പോ അപ്പൊ ഇനിയിപ്പോ ഞാൻ ഫോണൊന്നും തരുമോ വിളിക്കാൻ? അവനെ തന്നെ വെറുതെ വിളിച്ചിട്ട് അവനെ പോയിക്കോട്ടെ ചെയ്യണ്ടേ വെറുതെ ആവശ്യമില്ലാതെ. ഇത് ഞാൻ കോൾ ചെയ്തിട്ടില്ല ആക്ച്വലി, ഒരു യൂട്യൂബ് ചാനലിൽ ചെറിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആണ്. പേരെന്താ? പേര് അഭിലാഷ്. എന്റെ പേര് റോയ്. എന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. യൂട്യൂബ് ചാനലിന്റെ പേരാണ് ഫായിസ് ഇബ്രാഹിം എന്നാണ്. കോൾ ചെയ്തിട്ടില്ല കേട്ടാ, ജസ്റ്റ് ഫൺ പ്രോഗ്രാം. ഓക്കെ, ഹായ് പറഞ്ഞു. നമ്മളെ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു പ്രോഗ്രാമാണ്, കോൾ ചെയ്തിട്ടില്ല. ഒരാഴ്ച പറഞ്ഞു. എന്ത് പേര്? നൗഷാദ്. നൗഷാദ് മൂപ്പര് കണ്ട് അങ്ങനെ പറയണ്ട പറഞ്ഞു. എന്താ പെട്ടെന്ന് വിചാരിച്ച്, ഏത് അലവലാതി അടി വാങ്ങിത്തരാ വിചാരിച്ചില്ലേ? അതെ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ഞാനല്ല എന്റെ ഫോണിൽ നിന്ന് വിളിച്ചതാണ്, അങ്ങനെ പറയാം. എന്തായാലും അടിപൊളി. യൂട്യൂബ് ചാനലിന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. നോക്കണം, ഇതൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാം. നിങ്ങളുടെ പ്രോഗ്രാം യൂട്യൂബ് ചാനലിന്റെ പ്രോഗ്രാമാണ് ആക്ച്വലി. കോള് ചെയ്തത് എന്റെ നമ്പറിലേക്ക് തന്നെയാണ്, അങ്ങനെ ഒരാളില്ല. നിങ്ങളുടെ പേരെന്താ? പേരെന്താ? റഹീം. എന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. പ്രോഗ്രാമായിരുന്നു ഇത്. ഞാൻ കോൾ ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാ. അതെ, ഞാന് ഞാനൊരു പാവം ചെക്കനാണ്. അതല്ലേ, എന്നെ കണ്ടാലും എന്നെ കണ്ടാലും ഒരു പാവം പോലെ തോന്നുന്നു. ആ ഉമ്മ പറഞ്ഞു എന്നെ കണ്ട അല്ല. ഇല്ലില്ല, ഞാൻ പാവാണ്. അതെ അതെ, ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫായിസ് ഇബ്രാഹിം. ഫായിസ് ഇബ്രാഹിം ഞാൻ സെർച്ച് ചെയ്യാം. ഓക്കെ, പാവാണ്. തന്നെയാണെന്ന് മനസ്സിലായി. ഓക്കെ ടാ, എന്തായാലും അടിപൊളി. നമ്മള് നല്ല കുറെ സംസാരിച്ചിരുന്നിട്ട് നമ്മള് വേറൊരു നിലക്ക് ഒന്നും വിചാരിക്കില്ലേ. നല്ലൊരു സുമകനായ നല്ലൊരു സുന്ദര ഒരു ചെറുപ്പക്കാരൻ അല്ലേ? ആ പക്ഷെ അന്തി പ്രോപ്പറായിട്ട് കണ്ട ചിലവരുണ്ടല്ലോ, പല രീതിയിലും തെറ്റിദ്ധരിക്കും. വിചാരിക്കോ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഉള്ളത് കള്ളത്തരം പറയുമ്പോ അങ്ങനെ തന്നെ അല്ലേ. ഞാൻ ഒരു എന്നെ കണ്ടപ്പോ തന്നെ ഒരു പാവായി തോന്നിയില്ലേ? ആ ഞാൻ നല്ല കുട്ടിയാ, ഞാൻ നല്ല കുട്ടിയാണ്.
അലമ്പൊന്നുമില്ല. അവിടെ അവിടെ ഇരിക്കണ്ടതാ, അവിടെ ഉണ്ടാ കാണാലേ. ഏതാ ആ സ്കൂട്ടിമേ ഓ വന്ന് ഉണ്ടാക്ക് കേട്ട് ഉണ്ടാക്ക് പറഞ്ഞു പറഞ്ഞെടുത്തില്ലേ എന്ത് ബ്രോ സെറ്റാക്കി വരുവായിരുന്നു. അപ്പൊ ഇതിനും ചാമ്പി ബ്രോ അത് പൊളിച്ചു. ബ്രോക്ക് ആദ്യം മനസ്സിലായില്ലല്ലോ. ബ്രോനൊക്കെ ആണ് ഞാൻ ഫോക്കസ് ചെയ്തത്. എന്റെ പേര് ഫൈസ് ഇബ്രാഹിം. അറിയാലേ ഇക്ക പറഞ്ഞില്ല, പക്ഷെ ബ്രോ പറഞ്ഞു വീഡിയോ. ആ അതാണ് സ്നേഹം. യൂട്യൂബ് ചാനൽ എന്റെ പേര് ഫൈസ് ഇബ്രാഹിം. പെട്ടെന്ന് എന്ത് വിചാരിച്ചു? എന്താണ് ഗൈസ്, ആ ബ്രോ പറഞ്ഞു കൊടുത്തു ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായി കിട്ടിയെന്നല്ലേ. ഓക്കെ ബ്രോ, ഫോൺ ഉണ്ടാവും.